എല്ലാവർക്കും നമസ്കാരം ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാനാണ് വന്നേ. ഞാനിവിടെ എൻ്റെ സ്ഥലം ഇരിഞ്ഞാലക്കുട കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു എനിക്ക് വയറിനൊരു ബുദ്ധിമുട്ടായിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി, അതായത് ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ക്ലിനിക് വിഭാഗത്തിനെയാണ് കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടുന്ന് 1 മണി വരെയാണ് ഹോസ്പിറ്റൽ ഒ പി ടൈം. ഞാനിവിടുന്ന് ഏകദേശം 1:12 ആവണേ മുന്ന് ഹോസ്പിറ്റലിലെത്തി. എനിക്ക് അവിടെ കയറിയപ്പോൾ 255 തന്ന ഒരു നമ്പർ തന്നു. ഞാൻ അവിടുന്ന് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് എടുക്കണം, അതിനുവേണ്ടി അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്ന് 251 ഒരു അവിടുത്തെ ഒരു നേഴ്സ് ഇരിക്കുന്ന നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഗൈനക് വിഭാഗത്തിന് കാണാൻ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പൊക്കോ നിൽക്കണ്ട, ഡോക്ടർ കാണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്താ കാരണം ചോദിച്ചു. ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് കാണാൻ പറ്റില്ല, പെട്ടെന്ന് എമർജൻസി കേസൊക്കെ ആണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എൻ്റെ ഓടുന്നതൊക്കെ നമുക്ക് കാണാം, കാരണം സ്വാഭാവികം ഞാൻ 2 അമ്മയാണ്, എനിക്കതിൻ്റെ സിറ്റുവേഷൻ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഡോക്ടർ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ നേരെ പോയി ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ അടുത്ത്, അതായത് ഒരു വത്സല ഡോക്ടർ വത്സലരടുത്ത് പോയി ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താണ് നമ്പർ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ 50 കഴിഞ്ഞാൽ ഞങ്ങൾ ആരും നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 50 എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇല്ലേ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ നോക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അവിടെ 6-7 പേരുള്ളൂ കാണാനായിട്ട്, ബാക്കി ഞങ്ങൾ 1-2 പേര്. 1 വരെ നമുക്ക് ഒ പി ടൈമുള്ള സ്ഥലത്ത് അവരെന്തുകൊണ്ട് 12 ആകുമ്പോഴത്തേനും ഈ ഓഫീസ് ടൈം, അതായത് അവർ ഡ്യൂട്ടി ടൈം അവസാനിപ്പിച്ച് അവർ പോണേ? ഞങ്ങൾ എനിക്കറിയില്ല, ബാക്കിയുള്ളൊരു ഗൈനക്കിൻ്റെ ആളോ ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 ഞാനടക്കം 1-2 പേര് മാത്രം അവിടെ ഇനി കാണാനുള്ളൂ. അവരെ കാണാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നേരെ അവിടുത്തെ സൂപ്രണ്ടിനെ പോയി കണ്ടു. അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ അത്ര വലിയ ഇതുണ്ടെങ്കിൽ പോയി സൂപ്രണ്ടിനെ കാണാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ നേരെ പോയി സൂപ്രണ്ടിനെ കണ്ടു. സൂപ്രണ്ടിനെ കണ്ടപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു അവിടെ 2 ഡോക്ടർ വത്സല, ഡോക്ടർ ബിന്ദു, ഈ 2 അപ്പോൾ വേറൊരു ഡോക്ടറും കൂടെ അവിടെ വേണം, അവരില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനും ഒരു 2 പിള്ളേരെ പ്രസവിച്ച ഒരു അമ്മയാണ്, അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് അവിടെ ഉള്ള പേഷ്യൻസിനെ 1 വരെ അവർ നോക്കണത് അവരുടെ ന്യായമല്ലേ? നമുക്ക് 12 അവർ ജോലി അവസാനിപ്പിച്ച് പോകേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ 12:30 വരെയാണ് ടോക്കൺ കൊടുക്കണേ, ഓക്കെ 12 വരെ കൊടുത്തിട്ട് ബാക്കി 1 വരെ നോക്കാനുള്ള പേഷ്യൻസ് അവിടെ ഇല്ല. എൻ്റെ ഇതിൽ 6-5 ആൾക്കാരുള്ളൂ. 12:00 ഡോക്ടർ ബിന്ദു പോയി, പിന്നെ ഉള്ളത് ബിന്ദു പോയിന്ന് ഞാൻ അവിടെ പോയി പറഞ്ഞത്. പിന്നെ അവിടെ ഉള്ളത് വത്സല മേഡം, ആ പെണ്ണാണെങ്കിൽ ആരെയും നോക്കൂലാണ്. 50 എൻ്റെ സൂപ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടോ അവിടെയുള്ള മേഡത്തിനെ, അതായത് അവിടെയുള്ള പേഷ്യൻസിനെ കാണാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അങ്ങനെ വീണ്ടും ഞാൻ അവരെടുത്ത് പോയി. അവരെടുത്ത് പോയപ്പോൾ അവർ പറയാ ഇവിടെ ലിസ്റ്റ് അവർ എഴുതണില്ല, ലിസ്റ്റ് എഴുതണില്ല. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ലിസ്റ്റ് എഴുതണില്ല എന്ന് ചോദിച്ചു. അപ്പം അതെ, താൻ പ്രഗ്നൻ്റ് അല്ലല്ലോ, പ്രഗ്നൻ്റ് അല്ലാത്ത കാരണം തൻ്റെ ലിസ്റ്റ് ഇവിടെ എഴുതാൻ പറ്റില്ല, ഫസ്റ്റ് എൻട്രൻസിൽ പോയി എഴുതിച്ചിട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു ചേച്ചി ഇത് ആദ്യം, അതായത് ഫസ്റ്റ് ഞാൻ ഇതിൽ ഡോക്ടറെ കാണാൻ വന്ന സമയത്ത് ടോക്കൺ എടുക്കുമ്പോൾ ഇത് പറയേണ്ടതല്ലായിരുന്നേ നിങ്ങൾ. അപ്പം ഞാൻ ഊഹിച്ചു കുട്ടികളെ കാണാനും. ഞാൻ പറഞ്ഞു ചേച്ചി ഇത് ഊഹം എന്നുള്ളതല്ലല്ലോ ഹോസ്പിറ്റൽ കേസ്, നമ്മളെങ്ങനെ ഹോസ്പിറ്റൽ കേസ് ഊഹിക്കുക? മറ്റുള്ള ഒരു പേഷ്യൻറ്റിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് വയ്യാട്ടെന്ന് ഊഹിക്കാൻ പാടില്ലല്ലോ. നമുക്ക് ആർക്കാണ് അസുഖം എന്ന് മറ്റുള്ളവർ ഊഹിച്ചിട്ടല്ല ഹോസ്പിറ്റലിൽ ചിന്തിക്കേണ്ടതെന്ന്. അവിടുത്തെ സെക്യൂരിറ്റി അറിയുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ആ സെക്യൂരിറ്റി എന്നെ പറയാത്ത വർത്തമാനങ്ങളില്ല. ആ പെണ്ണ് എനിക്ക് തോന്നുന്നു സൂപ്രണ്ടിനേക്കാളും അവിടെ മെയിൻ ആള് അവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഗുണ്ടായസം പോലെയാണ് ഞങ്ങളുടെ അടുത്ത് കാണിച്ചത്. എന്നെ ഡോക്ടറെ കാണാൻ സമ്മതിച്ചില്ല. എൻ്റെ അടുത്ത് ടിക്കറ്റ് ടോക്കൺ അവിടെ എടുക്കണം, ഇവിടെ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ നിങ്ങളിങ്ങനെ ഇട്ട് ഓടിക്കണം, 1 വരെ ഞങ്ങൾക്ക് ടൈമുണ്ട്. ഈ 1 വരെ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നില്ല? ചിലപ്പം അതിനെ എനിക്ക് അവിടെ കണ്ടപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പോരാൻ നിന്നപ്പോൾ 3-4 പെമ്പിള്ളേർ അവിടെ വന്നിട്ട് മടങ്ങി പോകാൻ നിൽക്കണം. അപ്പം ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് മോളെ വിഷയം ചോദിച്ചു. പറഞ്ഞു എന്നിട്ട് ചേച്ചി ഡോക്ടർ പോയി, ബിന്ദു ഡോക്ടർ പോയിരുന്നു. ഈ 1 ആവണേ മുന്നേ ഈ ഡോക്ടർമാർ എങ്ങടെ പോകണം, അത്ര വലിയ അർജൻറ്റ് കേസൊക്കെ ഉണ്ടെന്നൊക്കെ ഓക്കെ ഇവർ അവരടുത്ത് പറഞ്ഞു ഡോക്ടർ പോയി ഇന്ന് കാണാൻ പറ്റില്ല. ഈ വയർ വെച്ച് ഈ ഇത്രയും മഴയും കൊണ്ട് വരണ ഈ പെമ്പിളരൊക്കെ എന്താ ചെയ്യുക അവർ?
ഇത്രയും അവർക്ക് എന്തൊക്കെ വയ്യായികളായിട്ടായിരിക്കും ഈ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ടാവും. ഞാൻ ഉൾപ്പെടെ എനിക്ക് എൻ്റെതായ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. എനിക്കിതുപോലെ വയറിന് ചെറിയ വേദന വന്ന് ഇതിന് മുന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് വയറുവേദന വരുമ്പോൾ എനിക്ക് പേടിയുണ്ടാവും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനത് ഹോസ്പിറ്റലിൽ പോയത്. പക്ഷേ ഈ പെണ്ണുങ്ങൾ ആരും നോക്കിയില്ല. ഈ ഡോക്ടേഴ്സ് ഒരാളും എന്നെ ഇത് നോക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അവർക്ക് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. എന്തിനാ പിന്നെ ഇവരൊക്കെ ഇവിടെ ഇരിക്കണേ? നമ്മൾക്ക് ഡോക്ടേഴ്സ് ഈ സൂപ്രണ്ടിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ഒരു നേഴ്സ്, അതായത് ഗൈനിക് വിഭാഗത്തിലെ അവിടെ എഴുതാതിരിക്കണ പെണ്ണ്, പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി, എന്നെ പറയാത്ത സംസാരങ്ങളില്ല. നിങ്ങൾ കൊണ്ട അവർ പറയാൻ നിങ്ങൾ വഴക്കൂടാനല്ല നമ്മളുടെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് ഡോക്ടറെ കാണണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇപ്പം ഞാൻ വീട്ടിൽ വന്നു, ഇപ്പം മഴ സമയത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഉച്ച നേരെ ഇപ്പം ഡോക്ടർമാരൊക്കെ പോയി. ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ 4:00 ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 4:30 ഇങ്ങനെ അവിടെ പോയി കാണണം. പക്ഷേ പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എന്തിനാണ് ഡോക്ടർമാർ? അവിടെ സൂപ്രണ്ടിനില്ലാത്ത വിലയാണ് അവിടുത്തെ സെക്യൂരിറ്റിക്ക്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടുത്തെ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഇരിഞ്ഞാലും കൂടെ തന്നെ ആരും ഇല്ലേ?